മെസ് നമ്പർ 50 32 ബി പി കെ അടിമാലി ശാന്തപാറ വെല്ലിയാമ്പതി രാജാക്കാട് വഴി സൂര്യനെല്ലി ഇവിടെ തന്നെ പുറപ്പെടുന്നു. മെസ് നമ്പർ 70 22 ചാലക്കുടി അങ്കമാലി കാലടി ചൊവ്വരപ്പുറങ്ങ ശ്രീമൂല നഗരം വഴി തൃശൂർ പുറപ്പെടുന്ന വണ്ടി ഇവിടെ തന്നെ പുറപ്പെടുന്നതാണ്. കട്ടപ്പിറക്കി പോണ്ട യാത്രക്കാര് സ്റ്റാൻഡിന്റെ സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുന്ന ടി എൽ 52 കയറണം. വണ്ടി ഉടൻ തന്നെ സാറേ, ഈ ബസ് ഉടനെ എങ്ങനെ പോവും? ഇവിടെ ഒരാൾ കൂടെ കയറിയാ പോകുന്ന പറഞ്ഞില്ലേ? ഇത് കുറെ നേരമായാലും പറയുന്നത്, ഞങ്ങൾ ഇത്രയും പേര് കയറില്ല, എന്തിനു പോയിക്കൂടെ? ഇവിടെ ഒരാളെന്ന് പറഞ്ഞ ഡ്രൈവറാ, ഡ്രൈവറില്ലാതെ ഞാൻ വണ്ടി ഓടിക്കണോ? ഇയാൾ എവിടെയാ പോകുന്നേ? ഒരു കൊല്ലം. ഒരു കൊല്ലം ഇവിടെ? ഒരു കൊല്ലം. ഒരു കൊല്ലം ഇവിടെ? ആറു മാസം. കുട്ടി എങ്ങോട്ടാ പോകുന്നേ? അയ്യോ, ഞാൻ കൊല്ലത്തേക്ക്. കൊല്ലത്തേക്കാണല്ലേ? പരിചയമുള്ളൂ. വെരി ഗുഡ്. സ്റ്റാൻഡ് വിട്ട് പോകണം. വെള്ളം കുടിച്ചോണ്ട് വണ്ടി കയറരുത്. സാറെ സൂക്ഷിച്ചത് പോക്കറ്റടിക്കാരനെ. വെള്ളം കുടിച്ചോണ്ട് വണ്ടി കയറണം. ഇവിടെ വേണാ, നീ ധൈര്യം ഉണ്ടെങ്കിൽ പുറത്തേക്ക് പോടാ. ചെറിയ തകടാ പിന്ന. നെഞ്ചിലൊരു നിന്റെ ചിരിക്കമുന കണ്ട് നെഞ്ചിലൊരു ബൽബല്ലേ. മിസ്റ്റർ, എങ്ങനെ ഡ്രിങ്കണം, എങ്ങനെ ഡ്രിങ്ക് ഉണ്ടാന്നൊക്കെ എനിക്കറിയാം കേട്ടോ. എന്നെ കൂടുതൽ ഡ്രിങ്കിക്കല്ലേ, ഞാൻ കുറെ ഡ്രിങ്ക് ഇട്ടുള്ള ആളാ. ഒരു ഡ്രിങ്കും വന്നിരിക്കുന്നു മുന്നേ. ഡ്രിങ്കോ? എടോ, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. എന്നാ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന്? അത് ആരോഗ്യമുള്ളവർക്ക്, ഇല്ലാത്തവർക്ക് ഒരു വിഷയമില്ലെന്നേ. അതിനോട്ടോ പ്രോബ്ലം. ഓക്കെ, എടോ മദ്യം വിഷമാണ്, അതിൽ മീതൽ ആൽക്കഹോൾ ഉണ്ട്. ഏതേ? എടോ മദ്യത്തിൽ മീതൽ ആൽക്കഹോൾ ഉണ്ട്. നമ്മുടെ പയ്യന, കൊച്ചു പയ്യന, അവരെന്നെ മദ്യപാനം പഠിപ്പിക്കാൻ വന്നിരിക്കുക. മുന്നെ നമ്മൾ മദ്യം എടുത്ത് ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മീതയിലുള്ള ആൽക്കഹോൾ എടുത്ത് കളഞ്ഞിട്ട് അതിൻ്റെ കീഴുള്ള ആൽക്കഹോൾ മാത്രം കഴിച്ചാൽ മതി. ഒരു കുഴപ്പം ഉണ്ടാവത്തില്ല കേട്ടോ. ഒന്ന് പോടുക. എന്ത് ചെയ്യാനാണെന്നേ പയ്യൻ, ഭയങ്കര സെറ്റപ്പാ. വലിയ മാന്യനാണെന്നാണ് വിചാരം. ഇംഗ്ലീഷ് പത്രം തലതിരിച്ചു പിടിച്ചാവും വായിക്കുന്നത്. ഇപ്പൊ മനസ്സിലായി വിദ്യാഭ്യാസം ഇല്ലാത്തൊരു പത്രം എന്തിനുള്ളതെന്ന്. ഇഷ്ടം കൊള്ളാം. ഒന്ന് പോടുക. എന്നെ വേണ്ട കേട്ടോ. എന്താ സാറേ, വേണ്ടി തിരുവനന്തപുരത്തിന് പോവോ? ഇത് തിരുവനന്തപുരത്തോട്ട് പോകില്ല, ഇത് കൊല്ലം വരെ പോകും. കണ്ടില്ലേ, കൊല്ലം സൂപ്പർ ഫാസ്റ്റ് എഴുതി വെച്ചിരിക്കുന്ന കണ്ടില്ലേ. പക്ഷേ ഈ വണ്ടി തിരുവനന്തപുരത്തിലായിരുന്നു, എനിക്ക് തിരുവനന്തപുരത്തിന് പോകാനല്ലേ. ഹലോ സഹോദരാ, ഈ വണ്ടി തിരുവനന്തപുരത്തോട്ട് പോവില്ല, കൊല്ലം വരെ പോകൂ. അതാണ് പക്ഷേ തിരുവനന്തപുരത്തിലായിരുന്നു, എനിക്ക് തിരുവനന്തപുരത്തിന് പോകാനല്ലേ. ഞാൻ പറഞ്ഞല്ലോ, തിരുവനന്തപുരത്തോട്ട് പോവില്ല, കൊല്ലം വരെ പോകൂ. സാറേ, ഈ ബസ് നേരെ കൊല്ലത്തിനല്ലേ പോകുന്നത്? അതെ അതെ അതെ. പിന്നെ ഇടയ്ക്കുള്ള വളമാക്കാൻ നിന്റെ അപ്പം വന്ന് വളയ്ക്കും. ചേട്ടാ, ഇവരെ വിളിച്ചുകാരനാണ്. അതെ, ഇത്രയും തടിയും തൻ്റെ ഉണ്ട്. നല്ലൊരു ചെറുപ്പക്കാരനാണ്, തലയ്ക്കകത്ത് ഒരു അഗ്നി പോലും ഇല്ല. ഒരു പാട്ട വണ്ടി ഉണ്ട്, ആവശ്യമില്ലാത്ത കുറെ നിയമങ്ങളും. കയ്യുന്നലയും പുറത്തിട്ടരുതേ. അത് ശരിയാ, കയ്യുന്നലയും പുറത്തിട്ട് കഴിഞ്ഞാൽ കടം കൊടുക്കാനുള്ള കണ്ടാ പിടിച്ചോണ്ട് പോകുന്നു. സൗജന്യ യാത്ര പാടില്ല, നമുക്ക് അറേ ഓസ് വേണ്ടേ. നമ്മളെങ്ങനെ ജീവിച്ചോളാം. സ്ത്രീകളുടെ സീറ്റ് ഇരിക്കാൻ പാടില്ല. ശരി, എന്താടാ എന്താണ് വേണ്ട കണ്ടോ, കൂടുതൽ നമ്പർ എടുക്കല്ലേ. പുക വലിയ പാടില്ല. സർഗ വന്ന് എന്താടോ ഈ ചൂടുവെള്ളത്തിൽ കുളിച്ചിട്ട് വലിയ കുഴപ്പമില്ല. ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ എനിക്കെന്താ കുഴപ്പം? അല്ല, ഇവിടെ കുറെ നിയമങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു, അത് നിയമമാണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചത്. എടോ, ഈ ബസ് ഈ കാണുന്ന നിയമക്കനുസരിച്ച് യാത്ര ചെയ്താൽ മതി. അങ്ങനെ ഉമ്മ രാവിലെ തന്നെ വെള്ളം അടിച്ചിട്ട് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട് എവിടെ നിന്ന് വരണ്ട്? ബസ് ഇരിക്കുന്ന മാന്യാത്തക്കാർ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഞാൻ വിൽക്കുന്ന ചെറിയൊരു പുസ്തകമാണ് എന്തുകൊണ്ട് 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 എന്തുകൊണ്ട്. തുച്ഛമായ വിലയുള്ളൂ, ആർക്കും വാങ്ങാം, എപ്പോഴും വാങ്ങി, എവിടെ വെച്ച് വേണം വാങ്ങും. അങ്ങനെ നിരവധി നിരവധി ചോദ്യങ്ങൾ അടയ്ക്കുന്ന ചെറിയൊരു പുസ്തകമാണ്. പട്ടിയുടെ വാലാട്ടുന്നത് എന്തുകൊണ്ട്? പട്ടിയുടെ വാലുകൊണ്ട്, അല്ല പിന്നെ മൂക്കുകൊണ്ടാട്ടാൻ പറ്റുമോ വാല്? പൊന്നാട്ട ഞാൻ ജീവിച്ചു നോക്കട്ടെ, മിണ്ടായിരിക്കാം. വെള്ളം അടിച്ചോണ്ട് ഓരോത്തമാര് വേസനാത്തുകാരികളും. ആ എന്തുകൊണ്ട് 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 അമേരിക്ക കണ്ടുപിടിച്ചത് ആരാണ്? ഇതിന്റെ അടുക്ക് അമേരിക്ക കാണാതെ പോയാ അമേരിക്ക അടിച്ചോണ്ട് പോയാണ്ടായിരിക്കോ? നീ പോടാ, നീ നിന്റെ പണി നോക്ക കേട്ടാ. എന്തുകൊണ്ട് 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 എന്തുകൊണ്ട്.
ഇതെന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? ഇല്ല, എന്റെ ശല്യം കൊണ്ട് ഇറങ്ങിപ്പോടാ. കച്ചവടക്കാരെ ജീവിക്കാൻ സമ്മതിക്കൂലേ? ഒരുപാട് നേരം ഹലോ. ആഹാ, അവിടെ ആയിരുന്നു. ഞാൻ വിചാരിച്ചു ഒരു മൊബൈൽ പോലും ഇല്ലാത്ത എനിക്ക് ഇതിനു മാത്രം മണി ചേട്ടനാണോ? ചേട്ടൻ, ഞാൻ കുറച്ച് കഴിഞ്ഞ് വരുന്നു കേട്ടോ. ചേട്ടൻ തന്നെ കുട്ടിക്ക് പാല് കൊടുത്തോ. ആ അതെ, ചേട്ടൻ തന്നെ കുട്ടിക്ക് പാല് കൊടുത്തോ മതി. ഓക്കെ ചേട്ടാ, ഞാൻ കുറച്ച് കഴിഞ്ഞ് വരുന്നുണ്ട്. ഓക്കെ ഓക്കെ. സെറ്റപ്പ് മാറിപ്പോയി. നമ്മൾ ഉദ്ദേശിക്കുന്ന സെറ്റപ്പ് ഇപ്പം ഇപ്പൊ കുട്ടിക്ക് പാല് കൊടുക്കണ ചേട്ടനാ. എന്റെ പൊന്നു മക്കളെ കല്യാണം കഴിക്കുമ്പോൾ നിങ്ങൾ എല്ലാരും ഒരു കാര്യം ശ്രദ്ധിച്ചോളെ, നമ്മൾ ചെയ്യാത്ത പല പരിപാടിയും നമ്മൾ ചെയ്യേണ്ടി വരും. കൊള്ളാം, നല്ല കമ്മലൊക്കെ അടിപൊളിയാ. നല്ല കളർഫുൾ ചുരിദാറൊക്കെയാണ്. തരുന്നില്ലേ? ഞാൻ നെഞ്ചത്ത് വരില്ല കേട്ടാ. ഇവിടെ എന്നിട്ട് എന്തായി കാണിക്കുന്നത്? ഇവിടെ ഒരു ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ടല്ലോ, അങ്ങോട്ട് കേറിക്ക്. എനിക്ക് ഇപ്പോൾ ഒന്നും മാറാൻ പറ്റില്ല. താൻ എന്താ മാറാത്തെ? എന്നെ കുറിച്ചോ? ഗോളിയോ? ഗോളിയോ കൊള്ളു പോയി പോകണ്ടില്ലേ? ഇവന്റെ കല്യാണം പിള്ള ഇതുവരെ എന്നാപ്പോ കല്യാണം വന്നപ്പോ. ബസ്സിലിരിക്കുന്ന മാന്യ യാത്രക്കാരെ, ഞാനൊരു വലിയ കുടുംബത്തിന്റെ അത്താണിയാണ്. ഒരു പണിയും എടുക്കാൻ സാധിക്കില്ല. എന്റെ ശരീരം ആകെ നശിച്ചു നാടകത്തിൽ പിടിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ബസ്സുകളിൽ നല്ല നല്ല പാട്ടുകൾ പാടി ജീവിക്കും. നല്ല നല്ല പാട്ടാണെങ്കിൽ നിങ്ങൾ നിഷ്ടമുള്ള സംഭാവന നൽകി എന്നെ എന്റെ കുടുംബത്തെ രക്ഷിക്കുക. ജ്യൂസ് ബടി സ്ത്രീകളെ ശല്യം ചെയ്യാതെ അങ്ങോട്ട് കേറിക്ക്. എന്റെ പൊന്നമ്മാനെ, താനാദ്യം സ്ത്രീയുടെ തോളത്തൊന്ന് താഴോട്ട് ഫ്രണ്ടിലോട്ട് നോക്കോ, ഫ്രണ്ടിലോട്ട് നോക്കോ എന്ന് പറഞ്ഞാൽ ഇയാൾ സ്ത്രീകളുടെ തോളത്ത് കയറി അങ്ങ് ഇരിക്കുകയും ചെയ്യും. കണ്ടക്ടർ നമ്പറിൽ എല്ലാം കയറി കണ്ടക്ട് ചെയ്യില്ലേ? ടിക്കറ്റ് എടുത്തോ. സാധാരണ എല്ലാവർക്കും ഫ്രണ്ടിലാ മീശ. ഇതാരപ്പോ പുറകെ മീശുള്ള താൻ ടിക്കറ്റ് എടുത്തോ? താൻ ടിക്കറ്റ് എടുത്തോ? ഫ്രണ്ടിൽ എടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ആരും എടുത്തിട്ടില്ല. എന്നാ ബാക്കിലായിരുന്നു? എടോ, ബാക്കിൽ ആരും എടുത്തിട്ടില്ലെന്ന് പറഞ്ഞില്ലേ? അത് ശരി, അപ്പൊ ഫ്രണ്ടിലും ബാക്കിലും ആരും എടുത്തിട്ടില്ല. പിന്നെ സെന്റർ ഇരിക്കണേ ഞാൻ തന്നെ എടുക്കണമെന്ന് നിർബന്ധം. ഞാൻ ആവശ്യം പറഞ്ഞ അടിച്ചതിന്റെ 32 പല്ലി ഞാൻ താഴെ ഇടും. അങ്ങനെയാണോ? ഒറ്റയടിക്കും 64 പല്ലി ഞാൻ താഴെ. ഞാൻ കൊറേ നേരല്ലേ ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കുന്നത്. തനിക്ക് ഒരു മനുഷ്യൻ എത്ര പല്ലുണ്ടെന്ന് അറിയാമല്ലേ? എനിക്കറിയാടാ. എന്തറിയാം? നിന്റെ ഇരിപ്പ് കണ്ടപ്പോഴേ നീ ഇതിന്റെ ഇടക്ക് കയറി സംസാരിക്കുന്നു. നിന്റെ പല്ലൂര് കൂട്ടി ഞാൻ പറയാം കേട്ടോ. ശല്യം ചെയ്യാതെ പോയിരിക്കണം. മാന്യന്മാർ കൂടെ യാത്ര ചെയ്യണം. എടോ, മാന്യന്മാർക്ക് യാത്ര ചെയ്യണം. ഓഹോ, ശരി. അത് വൃദ്ധന്മാരുടെ സീറ്റാ. എടോ, വൃദ്ധന്മാർക്ക് ഇരിക്കേണ്ട സീറ്റാണ്. കണ്ട, കംപ്ലീറ്റ് സി സി അറിഞ്ഞ് തീരുന്ന ടീമിനും സീറ്റുണ്ട് ഇവിടെ. ഇവിടെ ഒരു ചെറുപ്പക്കാരൻ സ്വല്പം മദ്യപിച്ച് പറഞ്ഞ അവന് മാത്രം സീറ്റ് ഇല്ല. ഇഞ്ചമ്പൗരന്റെ ഒരു ഗതികേടെ. എടോ, അവിടെ എങ്ങനെ അടങ്ങിപ്പോയിരിക്കണം? മാന്യന്മാർക്ക് ബസ് യാത്ര ചെയ്യണ്ടേ? ഓഹോ, നീ മാന്യനല്ലേ. ശരി, രണ്ടാമത്തെ മാന്യ. വികലാംഗരുടെ കയ്യും കാലം കുറഞ്ഞു വന്നിരിക്കേണ്ട സീറ്റാ. ഇപ്പൊ അവിടെ വികലാംഗരല്ലോ, അവിടെ ഗ്യാപ്പ് ഇല്ല, അത് ഫില്ല് ചെയ്യാൻ പോകണം. നീ ഇപ്പൊ അങ്ങനെ ഗ്യാപ്പ് ഫില്ല് ചെയ്യേണ്ട, ഇവിടെ നിന്നാ മതി. ഇവിടെ ഇരിക്കുന്ന നീ പോടാന്നാ. ഇനിയിപ്പോ കയ്യും കാലും ഒടിഞ്ഞ വികലാംഗന് ആ സീറ്റ് ഇരിക്കാലോ അല്ലേ?